ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കുന്ന ചലച്ചിത്രോത്സവത്തിന്റെ ആവേശത്തിലാണ് കണ്ണൂർ തളിപ്പറമ്പ്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് വിവിധ തിയേറ്ററുകളിൽ എത്തിയത്. രണ്ടാം ദിനം മൂന്ന് തിയേറ്ററുകളിലായി 12 സിനിമകൾ പ്രദർശിപ്പിച്ചു. ആലം എന്ന സിനിമയാണ് രണ്ടാം ദിനം പ്രേക്ഷകരുടെ മനം കവർന്നത്. സമ്മർദ്ദം ഉപയോഗിച്ച് തുടച്ചു നീക്കപ്പെടുന്ന ചരിത്രം, ഇതേ തുടർന്നുണ്ടാകുന്ന ദേശീയതയുടെ വൈരുദ്ധ്യങ്ങൾ, സാമൂഹിക യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയുന്നതുവരെ സാധാരണ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിതം നയിക്കുന്ന ടാമറിന്റെയും സുഹൃത്തുക്കളുടെയും ജീവിതത്തിലൂടെയാണ് ഈ ചിത്രം സഞ്ചരിക്കുന്നത്. ശരീരത്തിനുമേലുള്ള സ്വാതന്ത്ര്യവും തീരുമാനങ്ങളും എടുക്കുന്നതിനായി നിഷ്കളങ്കമായ ഒരു ആദിവാസി പെൺകുട്ടി നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് മലയാളിയും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ദബാരി കുരുവി എന്ന ചിത്രം പറയുന്നത്. ജീവിതത്തിൽ ആഴ്ന്നിറങ്ങിയ ചില സാധാരണ അവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്ന മൂന്ന് കഥകളുടെ സമാഹാരമാണ് നോർമൽ എന്ന സിനിമ. ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ട ടീന എന്ന യുവതിയുടെ കഥയാണ് എ റൂം ഓഫ് മൈ ഓൺ എന്ന സിനിമ. കാശ്മീരിലെ ശ്രീനഗറിൽ സമ്പന്ന വീട്ടിലെ ജോലിക്കാരിയായ നർഗീസ്, സൈനിക ക്യാമ്പിൽ അകപ്പെട്ടിരിക്കുന്ന ഭർത്താവ് മൻസൂർ ജീവിച്ചിരിപ്പുണ്ട് എന്ന പ്രതീക്ഷയിൽ തിരച്ചിൽ ആരംഭിക്കുന്നതാണ് ദ വിന്റർ വിത്ത് ഇൻ എന്ന ചിത്രത്തിന്റെ പ്രമേയം. അവസാന ദിനമായ ബുധനാഴ്ച നിരവധി ചിത്രങ്ങളാണ് സിനിമാസ്വാദകരെ കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.